ഹായ് സുഹൃത്തുക്കളെ, അൻവർ കേരള പോത്ത് വളർത്തൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് പോത്തൂട്ടന്മാരെ പാടത്ത് കിട്ടുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. കാരണം പുതുതായി ഈ പോത്ത് വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങുന്നവർക്ക് അത് അറിയാൻ ചാൻസ് കുറവാണ്. കാരണം പാടത്ത് കിട്ടുന്നവർ മാത്രം കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തവർക്ക് വലിയ വിഷയം വരത്തില്ല. എന്നാലും അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളും കാണുക, ഞാനത് പറയുന്നതാണ്. അപ്പം എല്ലാവരും നമ്മൾ തോട്ടിലിറക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും അവരെ പുറത്ത് എന്തുമാത്രം ചേറുകൾ ഉണ്ടെന്ന്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. രണ്ട് പോത്തൂടെ വരാണ്ട് ആ മരങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാടത്താണെങ്കിലും പറമ്പിലായാലും കെട്ടുന്നവർ അത് മാക്സിമം അത് ചെയ്യണം. പക്ഷേ വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ പുറത്ത് ഈ ചെള്ള് കയറിയിരുന്ന് കടിച്ച്. എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ ചോദിച്ചു, പുറത്തെല്ലാം ചെറിയ ചെറിയ കുരുക്കൾ മുറിവുകളൊക്കെ ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് എന്നൊന്ന് ചോദിച്ച് കമൻറ്റിലൂടെ ചോദിച്ചു. അപ്പോൾ അത് പ്രകാരമാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരും ഇങ്ങെത്തി. അവൻ ഞാൻ ലാസ്റ്റ് വാങ്ങിച്ച പോത്താണ്, അവൻ ഇച്ചിരി കുറുമ്പത്തരം കൂടിയതാണ്, എല്ലാവരെയും വലിച്ചിട്ടിടിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം എല്ലാവരെയും പുല്ലൊക്കെ കഴിക്കാൻ നിർത്തിയിട്ടാണ് നമ്മൾ അത് തോട്ടി ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും അതേപോലെയൊക്കെ ചെയ്യുക. കാരണം വൈകുന്നേരങ്ങളിലാണ് അവർ ഒരുപാട് പുല്ല് കഴിക്കുന്നത്, വെയിലൊക്കെ വന്ന് മാറിയതിന് ശേഷം. ആ വലിച്ചിറക്കടാ, ഇറക്ക്. അപ്പോൾ ഇറങ്ങും, കുഴപ്പമില്ല. ഓടുന്നടാ, പിടിച്ചോ 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 പിടിച്ചോടാ പിടിച്ചോടാ, കിടന്ന് പിടിക്കുന്നു. വല്ലാത്ത ടെസ്റ്റായിപ്പോയി കൂട്ടുകാരെ. അവൻ ആളിത്തിരി ജഗജില്ലാടിയാണ്, ഇന്ന് വേറെ ആളാണ് അവനെ പിടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവൻ പോകാൻ നോക്കിയത്. കാരണം എൻ്റെ ഭാര്യയാണ് കൂടുതൽ ഇവന്മാരെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ആള് മാറി എൻ്റെ ഒരു ഇതിലായിരിക്കും അങ്ങനെ വന്നത്. നല്ലവണ്ണം ചേറിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ആകെ ഒരു പരുവത്തിലായി നിൽക്കുകയാണ് ഇവന്മാരെല്ലാം. ബാക്കി മൂന്നുപേര് ഇവിടെ നിൽപ്പുണ്ട്, രണ്ടുപേര് ഇനി വരാണ്ട്, രണ്ട് ഫാമിലെ രണ്ട് പോത്തുകൾ വരാണ്ട്. അപ്പോൾ നമ്മൾ കുളിപ്പിച്ച് കയറ്റിയതിന് ശേഷമേ അവർ കുളിപ്പിക്കത്തുള്ളു. നല്ല വെള്ളമായി, നാലഞ്ച് ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പാടത്ത് പിന്നെ നമ്മളെ തോട്ടിലൊക്കെ നല്ല വെള്ളമായി. അതുകൊണ്ട് ഇപ്പം അവർക്ക് കിടന്നാൽ നല്ല രീതിക്ക് മുങ്ങി കുളിക്കാൻ പറ്റും. ദൈവാനുഗ്രഹം കൊണ്ട് ഇച്ചിരി മഴ കിട്ടി നമുക്ക്. അപ്പോൾ ഇനി അവരെ കുളിപ്പിക്കുന്ന ഇതാണ്. അപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോത്തിനെ കുളിപ്പിപ്പ് നടക്കില്ല. അപ്പം നമ്മൾ, ഞാൻ വീഡിയോയിൽ പറയാൻ വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാടത്ത് കിട്ടുന്ന പോത്ത് പുറത്ത് ഈ അവർ ഈ ചേറിൽ കിടന്ന് ഉരുണ്ട് മറിയുമ്പോഴത്തേക്ക് ഈ ചെള്ള് കൂടുതൽ അവരെ നെഞ്ചാമൂടി ഭാഗത്തും പള്ള കീഴിലൊക്കെ ഒരുപാട് കടിച്ചിരിക്കും. അപ്പോൾ നമ്മളത് പോകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിക്ക് നമ്മൾ തുണി അലക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, സോപ്പ് അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ ബെറ്റർ തുണി അലക്കുന്ന സോപ്പ് തന്നെയാണ്. സോപ്പിട്ട് വേണം തേച്ചരച്ച് കുളിപ്പിക്കാൻ. അങ്ങനെ വല്ല ചള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അപ്പോൾ ഈ അതിൻ്റെ നെഞ്ചാമൂടി ഭാഗത്ത് ആ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഈ ചെറിയ ചെറിയ മുറിവുകളുണ്ടാകുന്ന അതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പറമ്പിൽ കെട്ടുന്ന പോത്തിനാണെങ്കിൽ ഒരാഴ്ച രണ്ട് ദിവസമൊക്കെ സോപ്പിട്ട് കുളിപ്പിച്ചാൽ മതി. പാടത്താണെങ്കിൽ നമ്മൾ ഡെയിലി അത് ചെയ്യണം, അത് ചെയ്യാതിരിക്കരുത്. കാരണം ഈ നമ്മൾ കുളിപ്പിച്ച് കൊണ്ടുപോയാലും ആ ചെള്ള അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോഴത്തേ തേച്ചുരച്ച് കുളിപ്പിക്കുമ്പോൾ അതെല്ലാം
അങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൂവും തേച്ച് തേച്ച് നല്ലോണം ഉരച്ച് കുളിപ്പിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇതിപ്പോൾ ഈ കുളിപ്പിക്കുന്ന പയ്യൻ നമ്മുടെ കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ്റെ മോനാണ്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. ചെള്ള് ചെള്ള് കടിയിൽ നിന്ന് പോത്തന്മാരെ രക്ഷിക്കാം. കാരണം ഇത് കടിച്ചിരുന്ന് ചോര ഊറ്റി കുടിച്ച് അവിടെ മുറിവാകും. മുറിവാകുമ്പോഴത്തേക്കാണ് സുഹൃത്തുക്കൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഈ പകർച്ചവ്യാധിയോ എന്തെങ്കിലുമൊക്കെ ആണെന്ന്. ഇത് അതല്ല, കൂടുതലായിട്ട് കണ്ടുവരുന്ന എൻ്റെ നെഞ്ചാമൂടി ഭാഗത്താണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാം സോപ്പിട്ട് നല്ല രീതിക്ക് തന്നെ കുളിപ്പിക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.